മനുഷ്യൻ പരിസരങ്ങളുടെ അടിമയായി നശിക്കണോ അതോ അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള ബുദ്ധിശക്തിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സകല പരിസരങ്ങളുടെയും യജമാനനായി, അതായത് പരിസരങ്ങൾ സമ്മാനിക്കുന്ന ദ്വന്ദ്വാനുഭവങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ, തകരാതെ, തളരാതെ പരിസരങ്ങളുടെ യജമാനായി വർത്തിക്കണോ? ഈ ഒരു സ്വാതന്ത്ര്യത്തിനുള്ള സാധ്യത നിശ്ചയമായും മനുഷ്യനുണ്ട്, പ്രയോജനപ്പെടുത്തണം. ജഗത്തിൻ്റെ സ്വഭാവം അതിൻ്റെ നാമം സൂചിപ്പിക്കുന്നത് പോലെ, ജഗത്ത് എന്ന വാക്കിന് ജായതെ ഗച്ഛതി എന്നാണ് വാഗർത്ഥം. ആ നിലയിൽ നിരന്തര പരിണാമിയാണ്. ഇങ്ങനെ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ ചുറ്റിപ്പറ്റി ശാശ്വതമായ ശാന്തിയും സ്വാസ്ഥ്യവും പ്രതീക്ഷിക്കുന്നത്, ആചാര്യന്മാർ പറയും, മണൽ പിഴിഞ്ഞ് എണ്ണയെടുക്കാൻ ഉത്സാഹിക്കുന്നത് പോലെ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്രയിൽ പലപ്പോഴും നമുക്ക് നിരാശ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാരമറിയാനും സാക്ഷാത്കരിക്കാനുമുള്ള കഴിവ് ഒരു വശത്തുണ്ടായിട്ടും നിസ്സാരരും നിസ്സഹായരുമായി നാം ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് പിറകിൽ ഓടി അത്തിപ്പഴത്തിൽ പുഴു എന്ന കണക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അനുകമ്പയോടെ ആചാര്യന്മാർ നമ്മോട് പറയുന്നു, ബ്രഹ്മത്തെ അറിയൂ, പരത്തെ പ്രാപിക്കൂ, നിത്യനിരതിശയമായ ആനന്ദവും നിർഭയതയും സർവസംസാരധർമ്മ ഉപശമവും ഫലങ്ങളായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സത്യത്തെ അറിയുക, ബ്രഹ്മത്തെ അറിയുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഗുരുദേവ ചിന്മയാനന്ദ സ്വാമിജി ലളിതമായ ഭാഷയിൽ പറയുന്നു, പ്രേതത്തെ കണ്ട് പേടിച്ചിരിക്കുകയാണ്, പക്ഷെ അന്വേഷിക്കൂ, ഭയപ്പെടുത്തുന്ന പ്രേതം ഗോസ്റ്റ്. അന്വേഷിച്ചു എന്നപ്പോഴോ, ഇറ്റ് വാസ് ഓൺലി എ പോസ്റ്റ്. ഒരു പോസ്റ്റിൽ ഏതോ ഒരു വ്യക്തിയെ കണ്ടു, അതുകൊണ്ടാണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. പോസ്റ്റിലൊരു മേനെ കണ്ടു, പക്ഷെ അന്വേഷിച്ചു എന്നപ്പോഴോ, ഗോസ്റ്റ് ഈസ് നോട്ട് ദെയർ, പോസ്റ്റ് എലോൺ റിമെയിൻസ്. ഇതാണ് നിർഭയതയുടെ പ്രകൃതം. വാട്ട് വി പെർസീവ് ആസ് ഗോസ്റ്റ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പോസ്റ്റ്. ഇതാണ് നിർഭയതയുടെ പ്രകൃതം. ബ്രഹ്മം വിചാരം ചെയ്ത് അറിയുന്നതിന് വേണ്ടി സത്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. അതോടുകൂടി സകല വികാരങ്ങളും ബ്രഹ്മതത്വത്തിൽ നിഷേധിക്കപ്പെട്ടു, അഥവാ സർവ വികാര ജാലത്തെയും വികാരയുക്ത ജാതത്തെയും നിരാകരിക്കണം എന്ന് പറഞ്ഞാലോ, ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ
ബ്രഹ്മ അന്വേഷണ വിഷയത്തിൽ നിരാകരിക്കപ്പെടേണ്ടതാണ്. എങ്ങനെ? ഇതൊന്നുമല്ല ബ്രഹ്മം, സംതിങ് ബിയോണ്ട്. പക്ഷേ ആ ഒരു ചിന്തനത്തിൽ പ്രപഞ്ചത്തിൻ്റെ കാരണമാണ് ബ്രഹ്മം എന്ന് വരുന്നു. ഈ കാരണത്തെ സംബന്ധിച്ച് നമുക്കുള്ള മുൻവിധി എന്താണ്? കാരണം കളിമണ്ണ് പോലെ ജഡമാണ്, അതിന് കാരകത്വമുണ്ട് എന്നൊക്കെ വന്നു. ഇത് നിഷേധിക്കാനായിട്ട് ജ്ഞാനം എന്ന നിർവചനത്തെ ഓർമ്മിപ്പിച്ചു. സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സത്യം എന്ന പ്രയോഗത്തിൽ വന്നു ചേർന്ന ജഡതയെ, അചിദ്രൂപതയെ നിരാകരിക്കാൻ ജ്ഞാനം. പക്ഷേ ഖണ്ഡജ്ഞാനം അല്ലട്ടോ. നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ചും അറിയുമ്പോൾ ഉണ്ടാവുന്ന ജ്ഞാനമല്ലേ അത്? വേർബ് ആണ്, ടു നോ എന്നാണ് ജ്ഞാനം എന്നതിനർത്ഥം. നോളജ്, പീസ് ഓഫ് നോളജ്, ബിറ്റ് ഓഫ് നോളജ്, അതല്ല ഇവിടെ. ഇവിടെ എന്താണ്? അബ്സ്ട്രാക്ട് ആണ്, അബ്സല്യൂട്ട് നോളജ്. അവിടെ ത്രിപുടി ഇല്ല. ജ്ഞാനവർജിത അജ്ഞാനഹീനചിത് എന്ന് ഭഗവാൻ രമണ മഹർഷി വിശദീകരിച്ചിരിക്കുന്നു. ജ്ഞാനവർജിതം, ജ്ഞാനവർജിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേക്കിംഗ് സ്റ്റേറ്റിലും ഡ്രീം സ്റ്റേറ്റിലുമുള്ള അറിവുകളൊക്കെ നിരാകരിച്ചു. ജ്ഞാനവർജിതം, സത്യസ്ഥിതി വർണ്ണിക്കുകയാണ് രമണ മഹർഷി. ജ്ഞാനവർജിത, അതെ, ജ്ഞാനം വർജിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്തേണ്ടാവുള്ളൂ? അജ്ഞാനമേ ഉണ്ടാവുള്ളൂ. ജ്ഞാനം വർജിച്ച പിന്നെ അജ്ഞാനല്ലേ ഉണ്ടാവുക? പറയണു അജ്ഞാനഹീനം, എന്നാൽ അത് അജ്ഞാനവും അല്ല. പിന്നെന്താ, പിന്നെന്താണുള്ളത്? അതാണ് ജ്ഞാനവർജിത അജ്ഞാനഹീനചിത് ജ്ഞാതുമസ്തിക്കും ജ്ഞാനമസ്തിക്കും ജ്ഞാതുമന്തരം. ഇങ്ങനെ ജ്ഞാനവർജിതമായ അജ്ഞാനഹീനമായ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളൊക്കെ ഇവിടെ നിരാകരിച്ചു കേട്ടോ. അങ്ങനെയുള്ള ജ്ഞാനമില്ലേ, അത് ജ്ഞാതാവിൽ നിന്ന് വേറെയല്ല, അതാകുന്നു ജ്ഞപ്തി. ഇങ്ങനെ ജ്ഞാനവിഷയത്തെ പുരസ്കരിച്ച് പറഞ്ഞു. ഇത്രയൊക്കെ വിസ്തരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? പദപ്രയോഗങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നാം ഓരോരോ കോൺസെപ്റ്റുകളിലേക്ക് ചാടുന്നു. കൺസെപ്റ്റുവലൈസേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് റോങ്. ഏതെങ്കിലുമൊക്കെ കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നിരാകരിക്കാൻ വേണ്ടിയാണ് വാക്കുകൾ, അല്ലാതെ വാക്കുകളെ കൊണ്ടൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ പാടില്ല എന്ന് പറയും. അത് ശങ്കരാചാര്യർ ഒന്നുകൂടി പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ട്. സോ വാട്ട് എവർ വി കൺസീവ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദീസ് ടേംസ് ദാറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. അപ്പൊ രണ്ട് നിരാകരണങ്ങളുണ്ട്. എന്തൊക്കെ നിരാകരണമാണ്? സത്തെന്ന് പറയുമ്പോൾ വികാരജാതം അല്ല എന്ന് ധ്വനി ഉണ്ടല്ലോ, അപ്പൊ വികാരജാതം മുഴുവൻ നീക്കണം. പിന്നെ സത്തെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതും നിരാകരിക്കണം. പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒന്നും ഉണ്ടായി, ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ സർ നിങ്ങളുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. Why you are not seriously considering yourself? Okay. Keno Upanishadi parayunnathu anyadeva tad vididat adho avididat adhi. It is different from the known. So far whatever we knew, that has to be removed. അതിന് ബ്രഹ്മവുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യാനില്ല. കാരണം എന്താണ്? യത് ജ്ഞേയം തദൽപ്പം,
അറിയപ്പെട്ടതൊക്കെ അല്പമാണ്, അത് ബ്രഹ്മല്ല. അപ്പൊ അറിഞ്ഞതൊക്കെ മാറ്റിവെക്കൂ. അവിദിതാത്, ഇനി അറിയാൻ വല്ലതും ശേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നാളെ മറ്റന്നാൾ അറിയപ്പെടും, അതുകൊണ്ട് അത് വീണ്ടും അല്പമാവും, അതുകൊണ്ട് അതും നീക്കിക്കൊള്ളും. അപ്പൊ അറിഞ്ഞതും അറിയാനിരിക്കുന്നതും അറിയാത്തതും ഒക്കെ നീക്കിക്കഴിഞ്ഞാൽ ഹു റിമെയിൻസ്? ക്യാപിറ്റൽ ഐ റിമെയിൻസ്. അല്ലാതെ ഈ ഞാൻ അല്ല, ഞാൻ ഞാൻ ഞാനം, ദാറ്റ് റിമെയിൻസ്. ഓക്കെ, ഇപ്പൊ ലോകത്തിൽ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. കുന്തി വിഷമിച്ചതുപോലെ എല്ലാം ഉണ്ട്, പറഞ്ഞിട്ട് എന്താ അനുഭവിക്കാൻ യോഗമില്ല എന്ന് പറഞ്ഞ പോലെയാ. മോളെ നീ ഭാഗ്യവാന പ്രസവിക്കുന്നു അല്ലേ, എന്തൊരു വലിയ നിരാശയുടെ പ്രഖ്യാപനം നോക്കൂ. കാരണം എന്താണ്, ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്ന സകല സൗഭാഗ്യങ്ങളും കുന്തിക്കുണ്ടായിരുന്നു, പക്ഷേ യോഗമില്ല എന്ന് പറഞ്ഞ പോലെ. ഗാന്ധാരിക്ക് മുൻപ് പ്രസവിക്കാൻ പറ്റി, അതിനു മുമ്പ് പ്രസവിച്ചിട്ടുണ്ട്, കഥ പറയാനും പറ്റില്ല. ഈ ഈ പ്രസവ വിവരം അറിഞ്ഞിട്ടാണ് ഗാന്ധാരി മുക്കി പ്രശ്നം ഉണ്ടാക്കിയത്. മാംസപിണ്ടാണ് പ്രസവിച്ചത്, കാരണം പാകായില്ലേ അതിനു മുമ്പ്. വാട്ട് ഈസ് ദി യൂസ്? ഇനി മക്കളോ ഒന്നിനൊന്ന് മെച്ചം, ദ്രോഹിക്കാൻ ചെയ്തതൊക്കെ അവർക്ക് അനുഗ്രഹമായിട്ടേ ഉള്ളൂ. ഭീമസേനന് വിഷം കൊടുത്തു, കൊല്ലാനാ കൊടുത്തത്, അതും കൊണ്ടുപോയി 1000 ആനകളുടെ ശക്തി ആർജിച്ചാ തിരിച്ചു വന്നത്. നോക്കണേ, but what is the use? ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ കഥ. വെട്ടിപ്പിടിച്ചും കീഴടക്കിയും അധികാരം സ്ഥാപിച്ചും പിന്തുണ ആർജിച്ചും ഒക്കെ മുന്നോട്ട് പോയി, പക്ഷേ did I gain something worth mentioning? മനസ്സിലാവണില്ലേ? അങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചാൽ സീറോ. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വലിയ ഹീറോ ആണെങ്കിലും ഞാൻ എന്നോട് സംവദിക്കുന്ന സമയത്ത് ഞാൻ ഒന്നുമല്ല, വട്ടപൂജ്യം. ഇതാണ് അവസ്ഥ. ഇത് ഏത് ധനാഢ്യന്റെയും ഏത് പ്രഗത്ഭന്റെയും കാര്യമാണ്, ഏത് മേഖലയിലായാലും ശരി. നിരാശപ്പെടുത്താൻ പറയല്ല, ഒന്നേ ഉള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊന്നും വാസ്തവത്തിൽ നേടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പറയാൻ മാത്രം ഒന്നും ഞാൻ നേടിയിട്ടില്ലല്ലോ എന്നുള്ള ഖേദം നമ്മൾ അഭിസംബോധന ചെയ്യണം. ഇപ്പൊ അങ്ങനെ വിശകലനം ചെയ്ത് പ്രപഞ്ചത്തെ നിരാകരിക്കാൻ നമുക്ക് ധൈര്യം കിട്ടി, അകത്തേക്ക് പോയി നോക്കുമ്പോഴോ ഇവിടെ ചോദ്യകർത്താവ് സംശയിക്കുന്നു, ഉള്ളി തൊലി പൊളിക്കും പോലെ അവിടെയും ഒന്നും ഇല്ലണ്ടാവോ? മൃഗതൃഷ്ണ അംഭസി സ്നാതഹ ലി, അതുപോലെ ശൂന്യമായി പോവുമോ എന്ന് സംശയിക്കുന്നു. ശങ്കരാചാര്യ പറയുന്നു നോ. എന്താ കാര്യം? സത്യാദി സത്യം ജ്ഞാനം അനന്തം തുടങ്ങിയ സുശക്തങ്ങളും സുഭദ്രങ്ങളുമായ പദങ്ങൾ സ്വാർത്ഥ സമർപ്പണം കൊണ്ട് യാതൊന്നിനെ വിശേഷിപ്പിച്ചിരിക്കുന്നുവോ അത് ശൂന്യമാകുക എന്നൊന്നില്ല. എന്താ സാരം? അത് ശൂന്യം അല്ല. ഓക്കെ, അത് ശൂന്യമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് കാതലില്ല, കാമ്പില്ല എന്നാണ് പറയുന്നത്. അന്വേഷണത്തിൽ മറ്റേതും എന്തും കാതലില്ലാതാവാം, കാമ്പില്ലാതാവാം. ഇപ്പൊ സയൻസും ഒക്കെ ഈ ഒരു ഘട്ടം അതിലൂടെ കടന്നുപോയതാ.
ഏതാണ്ട് ഉള്ളി തൊലി പൊളിക്കുന്നത് പോലെ എന്ന് പറയില്ലേ, അതുപോലെയാണ് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ എത്തുമ്പോഴേക്കും വെറും എനർജി പാക്കറ്റ്സ് എന്നൊക്കെ പറയും, പക്ഷെ അതിൻ്റെ ഉള്ളിലും ഒന്നുമില്ല. ആ ഒരു ഒന്നുമില്ലായ്മ അന്വേഷണത്തിൽ പുറത്തുണ്ട്. പക്ഷേ ഈ ഒന്നുമില്ലായ്മയെയും എല്ലാം ഉണ്ടായിരുന്നതിനെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പൂർണതയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഞാനില്ലേ, ഇതാണ് വളരെ പ്രസക്തമായ ചോദ്യം. അതിനെ നിരാകരിക്കാൻ പറ്റില്ല എന്നാണ് ആചാര്യസ്വാമികൾ പ്രഖ്യാപിക്കുന്നത്. സോ മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ്. സത്യം ശൂന്യം എന്ന് പറയാൻ പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ഒന്നും വേണ്ട. സത്യം എന്ന പ്രയോഗം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വൈവിധ്യമാർന്ന പ്രപഞ്ചത്തിന്റെ സാരശൂന്യതയെ അറിഞ്ഞ് അതിനെ നിരാകരിച്ച് നാം നമ്മിലേക്ക് ഉന്മുഖം ആവണം. അതാണ് സത്യസൂചന. ജ്ഞാനം എന്ന് പറയുമ്പോൾ ഖണ്ഡം ഖണ്ഡമായി നാം അറിയുന്ന അറിവുകളെയൊക്കെ നിരാകരിച്ച് ശരിയായ ചൈതന്യ സ്വരൂപനിലേക്ക് ഉന്മുഖമാവണം. ഇതാണ് ശരിക്കുള്ള തീർത്ഥയാത്ര. തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഞാൻ എന്നിലേക്ക് നടത്തുന്ന യാത്രയാണ് എന്ന് പറയുക. ശരിക്കും ഞാൻ ആരാ? ഇങ്ങനെ സത്യം, ജ്ഞാനം എന്നീ പദങ്ങൾ വിശകലനം ചെയ്തു. അനന്തം എന്ന പദം കാഷ്വലായിട്ട് പ്രയോജനപ്പെടുത്തിയതേ ഉള്ളൂ. കുറച്ചുകൂടി വിസ്തരിച്ച് പിന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ശങ്കരാചാര്യർ, ആ സമയത്ത് നമുക്ക് നോക്കാം. ഏതായാലും സാരസത്ത, പ്രപഞ്ചത്തിൻ്റെ സാരസത്ത ശൂന്യമല്ല, പിന്നെയോ ഇനേർട്ടല്ല, അൺഇൻ്റലിജൻ്റും അല്ല, പിന്നെയോ പ്യുർ കോൺഷ്യസ്നെസ്. ദാറ്റ് ഈസ് ദി വെരി സ്റ്റഫ് ഓഫ് ദിസ് യൂണിവേഴ്സ്. വാട്ട് വി പെർസീവ്, ദാറ്റ് ഈസ് ഓൺലി സ്റ്റൈൽസ്. ആ തത്വത്തിൻ്റെ തന്നെ പല പ്രകാരത്തിലുള്ള വിരിഞ്ഞാട്ടമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പരമമായ തത്വത്തിൻ്റെ പല പ്രകാരത്തിലുള്ള നൃത്തമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സത്യത്തെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. തസ്മാദ് വാ ഏതസ്മാദ് ആത്മന ഇതി ബ്രഹ്മണി ഏവ ആത്മശബ്ദ പ്രയോഗാത് വേതിതുഹു ആത്മൈവ ബ്രഹ്മ. ഇനി ശങ്കരാചാര്യർ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ നമ്മോട് പറയുന്നു. കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവാൻ. സത്യം എന്നുള്ള പദം എന്തൊരു സാമർഥ്യമുള്ള പദാന്നറിയാമോ? ഒരു വസ്തുത, ഒരു സംഭവം ഓർമ്മ വരുന്നത്, ഒരച്ഛൻ കുട്ടിയെ കൊണ്ട് തോറ്റു. എന്താ കുട്ടിയെ കൊണ്ട് തോൽക്കാൻ കാരണം? ഈ കുട്ടിക്ക് എന്തു വാങ്ങിച്ചു കൊടുത്താലും അത് നശിപ്പിക്കും, എന്തു വാങ്ങിച്ചു കൊടുത്താലും അത് നശിപ്പിക്കും. അച്ഛന് തീരുമാനമായി, ഇത് അമ്മയുടെ മോൻ തന്നെയാണ്. അച്ഛൻ ഇതൊരു ചാലഞ്ചായിട്ടെടുത്തു. അങ്ങനെ ഒരു പ്രകാരത്തിലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു സാധനം അതുകൊണ്ട് കൊടുത്തു. കാലത്ത് കൊടുത്തിട്ട് പോയി. വൈകുന്നേരം അച്ഛൻ വിജയശ്രീ ലാളിതനായിട്ട് ഇവനിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് വന്നു. ചോദിച്ചു, എങ്ങനെയുണ്ട് പുതിയ കളിപ്പാട്ടം? കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛോ ഒരു രക്ഷയില്ല, അത് തകർക്കാൻ പറ്റണില്ല. പക്ഷെ ഒരു ഉപകാരം ഉണ്ടായി. എന്താ? അതുകൊണ്ടെല്ലാം തകർക്കാൻ പറ്റി. ഈ
ഇതുപോലെ വളരെ പവർഫുള്ളാണ് സത്യം എന്ന് പറയുക. ഈ സത്യം കൊണ്ട് നമുക്ക് ലോകം മുഴുവൻ നിരാകരിക്കാൻ പറ്റി. ഓക്കെ, ജ്ഞാനം കൊണ്ടോ അറിയപ്പെട്ടതൊക്കെ നിരാകരിച്ചു, അറിയാനുള്ളത് നിരാകരിച്ചു ജ്ഞാനം എന്നുള്ള പ്രയോഗം കൊണ്ട്. കാരണം അതൊന്നും ഈ സത്യത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ വരില്ല, സത്യത്തിൻ്റെ ആ ഒരു ഇതിനോട് യോജിക്കുന്ന ജ്ഞാനമല്ലേ. അനന്തം എന്നുള്ള പ്രയോഗം കൊണ്ടും എല്ലാ പരിമിതികളെയും നിരാകരിച്ചു. ഇനി ശങ്കരാചാര്യർ പറയുന്നു, നൗ ബി ഫോക്കസ്ഡ്, ഇനി വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും.